ഇങ്ങനെ ഒരു സംഭവം ചരിത്രത്തിൽ ആദ്യമായിരിക്കും. ഒരു വികാരിയച്ഛൻ മതിൽ ചാടിക്കടന്ന് വെടിക്കെട്ടിനുള്ള തിരിയും കൊണ്ടുപോയത്. കഴിഞ്ഞ ദിവസം രാത്രി ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പുതിരുനാളിന്റെ ഭാഗമായി ചാലക്കുടി മെർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ടൗണമ്പിൽ പങ്കുചേരാനെത്തിയത് ലക്ഷക്കണക്കിന് വിശ്വാസികളായിരുന്നു. തിരക്ക് എന്ന് പറഞ്ഞാൽ പൂഴിയിട്ട് താഴെ എത്താത്ത വിധത്തിൽ ജനങ്ങൾ തിങ്ങി നിറഞ്ഞായിരുന്നു ടൗണമ്പ് കടന്നുവന്നത്. മാർക്കറ്റ് റോഡിൽ അമ്പ് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ വെടിക്കെട്ട് പാടത്തിന്റെ പാതയോരത്ത് ജനസാഗരമായിരുന്നു മുന്നേ തടിച്ചുകൂടിയിരുന്നത്. ചാലക്കുടി ടൗണമ്പ് പ്രദർശനം കയറുമ്പോഴുള്ള വെടിക്കെട്ട് അത് ഏറെ പ്രശസ്തമാണ്. ഒരു ഒന്നൊന്നര വെടിക്കെട്ടായിരിക്കും എന്നുള്ള ജനങ്ങളുടെ ഇടയിലുള്ള ഒരു വിശ്വാസവും ഉറപ്പുമാണത്. മെർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ അത് ഇന്നുവരെ ഒരു ലെവൽ ലേശവും വ്യത്യാസവും വരുത്തിയിട്ടില്ല. അത് നമ്മുടെ പരസ്യ വാചകം പോലെ തകർക്കാൻ പറ്റാത്ത വിശ്വാസം തന്നെയാണ്. ഏത് പ്രതിസന്ധികളെ അതിജീവിച്ചും വർണ്ണമഴ കളർഫുള്ളാക്കാൻ നമ്മുടെ വ്യാപാരികൾ ഒരു കെട്ടാണ്, ഒരേ ഒരു മനസ്സാണ്. പറഞ്ഞു വന്നത് പ്രദക്ഷിണം പള്ളിയിൽ കയറിയാൽ ഉടനെ വികാരിയച്ഛനും സംഘവും പള്ളിയിൽ നിന്നും ഒരു തിരിതെളിച്ച് വെടിക്കെട്ട് പാടത്തേക്ക് എത്തും. ഇന്നലെ പക്ഷേ ഒരു സൂചി കുത്താനിടമില്ലാതിരുന്ന മാർക്കറ്റ് റോഡിലൂടെ തിരിയുമായി കടന്നു വരിക എന്നത് ഏറെ പ്രയാസകരമായ ഒരു കാര്യമായിരുന്നു. തിങ്ങിനിറഞ്ഞ ജനങ്ങൾക്കിടയിലൂടെ വെടിക്കെട്ട് പാടത്തേക്ക് കടന്നു വരാനുള്ള വഴിയിലേക്ക് കടക്കാനാവാതെ തൊട്ടടുത്തുള്ള പറമ്പിലേക്കാണ് അച്ഛൻ കടന്നു ചെന്നത്. മതിൽക്കെട്ടിനുള്ളിലൂടെ പാടത്തേക്ക് പ്രവേശിക്കാനുള്ള യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. പിന്നെ ആകെ ഒരു മാർഗം മതിൽ ചാടുക എന്നത് മാത്രമായിരുന്നു. അച്ഛൻ അവിടെ എത്തി പ്രാർത്ഥന നടത്തി വേണം തിരിയിൽ നിന്നും വെടിക്കെട്ടുകാർക്ക് തീ കൈമാറേണ്ടത്. മെർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ കൈമാറിയ കസേരയിൽ കയറി മതിലിൽ കയറിയ അച്ഛനെ എല്ലാവരും പൊക്കിയെടുത്ത് ഇപ്പുറം കടത്തി. അതൊരു മനോഹര കാഴ്ച തന്നെയായിരുന്നു. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്നാണല്ലോ ഫാദർ ജോളി വടക്കൻ എന്ന കരുത്തനായ പടനായകന്റെ പോരാട്ട വീര്യമാണ് അന്നവിടെ ദൃശ്യമായത്. ഏതു തടസ്സങ്ങളെയും എന്തുവില കൊടുത്തും എത്ര ത്യാഗം സഹിച്ചും തന്റെ വിശ്വാസ സമൂഹത്തിന്റെ സന്തോഷങ്ങൾക്ക് താൻ ഒപ്പമുണ്ട് എന്ന വലിയ സന്ദേശമാണ് ഇതിലൂടെ ആ വൈദികൻ ഓരോരുത്തർക്കും പകർന്നു നൽകിയത്. മാർഗമല്ല, ലക്ഷ്യം തന്നെയാണ് പ്രധാനം എന്ന് തെളിയിച്ചുകൊണ്ട് അച്ഛൻ നടന്നു നീങ്ങിയപ്പോൾ കണ്ടുനിന്ന ജനങ്ങളും വ്യാപാരി സമൂഹവും നിറഞ്ഞ കയ്യടികളാണ് അച്ഛനെ സമ്മാനിച്ചത്. ആഘോഷങ്ങൾക്ക് അതിരുകൾ പ്രഖ്യാപിക്കാതെ ആഘോഷങ്ങൾ മികച്ച രീതിയിൽ തന്നെ വേണമെന്ന ദൃഢനിശ്ചയമുള്ള ആ നല്ല ഇടയന് നമുക്കും നൽകാം നിറഞ്ഞ കയ്യടി. പിന്നീട് എല്ലാവരും ചേർന്ന് തിരിയുമായി കടന്നുപോയപ്പോൾ ജനം ആവേശത്തിരയിൽ ആറാടി എന്ന് വേണം പറയാൻ. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ പ്രാർത്ഥനയോടെ ആകാശവീതികളിൽ വർണ്ണ വസന്തമൊരുക്കാനുള്ള തീപ്പൊരി കൈമാറി. അങ്ങനെ ചാലക്കുടി പള്ളിയുടെ ചരിത്ര രേഖകളിൽ സുവർണ ലിപികളിൽ എഴുതി ചേർക്കാൻ ഒരു അപൂർവ നിമിഷം സമ്മാനിച്ച വെടിക്കെട്ടായി മാറി മെർച്ചന്റ്സ് ടൗണമ്പിന്റെ വർണ്ണമഴ. ഉയരമുള്ള ശരീരത്തിൽ അതിലും ഉയരവും കടുപ്പവുമുള്ള മനസ്സുള്ള ചിലർ വരുമ്പോൾ ചരിത്രവും വഴിമാറും. വിശ്വാസ സമൂഹത്തിന്റെ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും വാനോളമുയർത്താൻ ഈ പുരോഹിതനാവട്ടെ. അണിചേരാം നല്ലൊരു നാളേക്ക് ഈ നല്ല ഇടയനൊപ്പം. ചാലക്കുടി വാർത്തയ്ക്ക് വേണ്ടി ലിജോ കെ ജോയ്, രാഹുൽ പി എസ്, അതുൽ ഷാജി, ഫൈസൽ പി എ എന്നിവർക്കൊപ്പം സുനിൽ സരോവരം. Dreams, Duty Paid Collections, Chalakudi. ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി ചിറയത്ത് ജ്വല്ലറി, സൗത്ത് ജംഗ്ഷൻ, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം, കൃഷ്ണ ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സി വി ബിൽഡിംഗ്, ചാലക്കുടി. Dreams, Duty Paid Collections, Chalakudi. Shilpi Jewelers, Main Road, Chalakudi.